വന്നത് എത്രയ്ക്കും വടകുചിതമായിട ഇന്നായിരിക്കുന്നു വടക്കണം ഞാൻ മാമ അങ്ങ് വേല പൂരം നമ്മൾ കാണുമ്പോൾ വഴി പോകണം ആദിനെ കൊണ്ട് പോയി ഒരു കാട്ടുമാടം വന്നില്ല കാവലെ നിൽക്കാൻ്റെ ഓമന ആകരി കുട്ടി മകനെ എന്ന വണ്ണം കൊണ്ട് വട പറഞ്ഞ് പട്ടിയ തമ്പുരാനായിരിക്കുന്നു 336 കുട്ടി കുട്ടി ചാത്തന്മാരെ ഓമന ആകരി കുട്ടി മകനെ കാവലേൽപ്പിക്കുന്നു തമ്പുരാനേ ചാത്തമാരെ കാവലിൽ കുറ്റി പട്ടിയിൽ തമ്പുരാനായിരിക്കുന്നു കുളികുരു ദേവാലയം കഴിഞ്ഞു വന്നു ആടക്കര വന്നൊടുക്കുന്ന ഒരു നേരത്ത് കിട്ടി നാരായണി കുഞ്ഞാത്തലപ്പിണ്ട് വെങ്കിടാവ് കാണുമ്പോ ചോദിച്ചു മനുഷ്യനെ ഒടിക്ക് പോണ് എന്ന് പറഞ്ഞോണ്ട് ചോദിക്കുന്ന ഒരു നേരത്ത് ഞാനായിരിക്കുന്നു വടക്കണം ഞാൻ മാമ ആങ്ക വേല പൂര പുതുമ കാണുമ്പോ വഴി പോവുകയാണ് എന്ന വണ്ണമുട്ട് വട പറഞ്ഞ് പട്ടിരി തമ്പുരാനായിരിക്കുന്നു വെള്ളിച്ചിങ്ങം പോർക്കുതിരാതന്റെ പുറത്ത് കയറി വടക്കണഞ്ഞ മാമ ആകെ വേല പൂര പുതുമ കാണും ആ വഴി പോകുമ്പോ അന്നാളിലായിരിക്കുന്നു മറ്റത്തൂരി ഇളയത് മുസ്തംപുരി തമ്പുരാൻ തന്നെ തങ്ങനെ നിന്നുകൊണ്ട് ഇന്നല്ല വടക്കണഞ്ഞ മാമ ആകെ വേല പൂര പുതുമ കുഞ്ചനെല്ലു ഒരു കാട്ട് വാടമണിയിലെ പട്ടിരി തമ്പുരാനായിരിക്കുന്നു വടക്കണഞ്ഞ മാമ ആകെ വേല പൂര പുതുമ കാണും വഴി പോയിട്ടുണ്ടായിരിക്കും കുഞ്ഞനെല്ലൂര് കാട്ടും ആടമനയിലിട്ട് നാരായണി കുഞ്ഞാത്തല പെണ്ണു വെങ്കിടാവ് മാത്രം ഉണ്ടാവുകയുള്ളൂ ആദിനെ കൊണ്ട് അവളെ ഒന്ന് കാണണം അവളോട് കൂടിയുള്ള ഊണൂട്ട് പൂജവില്ലേ മെല്ലെ കൈവിടങ്ങണം എന്നോണ് എന്നത് കണ്ടായിരിക്കുന്നു മറ്റത്തൂരിളത് മുത്തം ഒരു തമ്പുരാനായിരിക്കുന്നു കുഞ്ഞനെല്ലൂര് കാട്ടുമാടമനയിലേക്ക് വഴി ചെല്ലുന്ന ഒരു നേരത്ത് ഈടീച്ചാൽ ഇവിടെ വേറെ ആറ് കിടന്ന് വഴി ചെല്ലുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു കുഞ്ഞനെല്ലൂര് കാട്ടുമാടമനയിലൂടെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് എന്തിന്റെ കഥ 336 കുട്ടി കുട്ടിച്ചാത്തമാരുടെ കാവലിയൊട്ട് കാണുമ്പോ മറ്റത്തൂരിളത് മുത്തം ഒരു തമ്പുരാനായി നേരടി പറഞ്ഞ ഓമന ആകരി കുട്ടി മകനെ എന്റെ അങ്ങനെ അകത്തില്ല മകച്ചാലേക്ക് ഒന്ന് കടത്തി വിടാൻ്റെ ഓമന ആകരി കുട്ടി മകനെ എന്ന വണ്ണം മരളി പറയുമ്പോ അവൻ ആഗ്രഹിട്ട് മരളി പറഞ്ഞു എന്റെ ഇളയത് മുത്തം ഒരു തമ്പുരാനെ കുഞ്ഞനെല്ലൂർ കാട്ടുമാടുമണിയിലെ പട്ടിരി തമ്പുരാനായിരിക്കുന്നു വടക്കണഞ്ഞ മാമ ആകെ വേല പൂര പുതുമ കാണുമ വഴി പോയിരിക്കുകയാണ് ആദിനെ കൊണ്ട് അകത്തിലെ മകച്ചാലേക്ക് ഞാനൊട്ടും കണ്ടെത്തി വിടില്ല എന്ന വണ്ണം മരളി പറയുന്ന ഒരു നേരത്ത് മറ്റത്തൂരിളത് മുത്തംപുരമനായിരിക്കുന്നു ഓമനാകരി കുട്ടിമാരോടൊന്നരളി പറയുന്ന ഒരു നേരത്ത് എന്റെ ഓമനാകരി കുട്ടി മകനെ അകത്തോട്ടിരിക്കുന്ന ഇട്ട് നാരായണി കുഞ്ഞോത്തല പെണ്ണ് വെങ്കിടാവ് എന്റെ നേർപ്പെങ്ങളാണ മകനെ ഇനിച്ചൊന്ന് പറയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു പടിപ്പുരവാതിൽ ഒന്ന് തുറന്നു കൊടുക്കുന്ന കാലം ൂ അവരായിരിക്കുന്നു പല മൊഴിക്കൽ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോ കാലരാമുക്കുന്ന ഒരു നേരത്ത് ഓമനാകരി കുട്ടി മകൻ തന്നെ താനെന്ത് കണ്ടു അകത്തേക്ക് പോയി ഇട്ടിന്ന് അകത്തേക്ക് പോയി മറ്റത്തൂരിൽ മുത്തംപുരി തമ്പുരാൻ ഇങ്ങോട്ട് കാണാനില്ല അവരെ ഗന്ധിന്തെടുക്കാൻ എന്ന വണ്ണം അറിയണം എന്ന് പറയാൻ കണ്ടു ഓമനാകരി കുട്ടി മകനായിരിക്കുന്നു ചാരുകപ്പള്ളി വാതിൽ ചവിട്ടി തുറന്ന് നോക്കുന്ന ഒരു നേരത്ത് ഇട്ടിനാരാണി കുഞ്ഞോത്തല പെണ്ണ് പെങ്കിടാവ് അറ്റത്തുള്ളത് മുത്തംപുരി തമ്പുരാനും കൂടിയുള്ള തങ്കം ഓമനത് കാണുമ്പോ ഓമന ആകരി കുട്ടി മകനെ തിരുവാശിര കോവണം എന്ന് പടജനിച്ചു ഇളയത് മുത്തംപുരി തമ്പുരാൻ ഇങ്ങോട്ട് പിടിച്ചു പിന്നീട് മജത്തി കളഞ്ഞ ബ്രഹ്മസം കൂടുതൽ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു പുറന്തളത്തിൽ കൊണ്ടുവന്ന് ചെല്ലത്തെ 4-3 അടിക്കുന്ന ഒരു നേരത്ത് ഓമന ആകരി കുട്ടി മകനെ എളി പറഞ്ഞത് ഓമന ആകരി കുട്ടി മകനെ അടിച്ചടിക്ക് പകരം ചോദിക്കട മകനെ എന്ന വണ്ണം കൊണ്ട് പെടാതെ പറഞ്ഞു മറ്റത്തുള്ളത് മുത്തംപുരി തമ്പുരാനായിരിക്കുന്നു വഴി പോകുന്ന കാലം ശ്രീഭദ്രകാളി എന്റെ ഓമനാകരി കുട്ടി മകനായിരിക്കുന്ന കുഞ്ഞിനെല്ലൊരു കാട്ടുമാടം മറിവെച്ച് വെറുതെ ഒരാവശ്യമാണ് എന്നെ തല്ലി വിളത്തടിച്ചു 4-3 അടിച്ചിട്ടുണ്ട് ബ്രഹ്മസം 3 വലിച്ചു പിടിച്ചു കളഞ്ഞിട്ടുണ്ട് ആയിരത്തി വെച്ച് 2 ഒടിച്ചു കളയുന്ന ഒരു നേരത്ത് പാതു മണിച്ചിന് മുന്നാലെ വലിച്ചെറിയുമ്പോ ശ്രീഭദ്രകാളി ആയിരിക്കുന്ന ഓമനാകരി കുട്ടി മകളുടെ മുന്നിൽ അങ്ങനെ തോറ്റു പോകുമ്പോ ഓമനാകരി കുട്ടി മകൾ ചോദിച്ചു എന്റെ ഓമനാകരി കുട്ടി മകനെ എന്റെ അച്ഛൻ ആരടാ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ എന്റെ അച്ഛൻ ശ്രീപരമേശ്വരൻ എന്നിടെ പറയുന്ന ഒരു നേരത്ത് അയ്യോ എന്റെ ഓമന മകനെ എന്റെ അച്ഛൻ ശ്രീപരമേശ്വരൻ ആണടാ മകനെ ഞാൻ നിന്റെ നേർപ്പെങ്ങളാണടാ മകനെ എന്ന് കൊണ്ട് മരളി പറയുമ്പോ ഇത് ഒന്നും പറഞ്ഞിട്ട് മതി പോരില്ല വെട്ടിമുടിച്ച 10 ചാത്തന്മാരെ തോറ്റി തന്നില്ല എന്ന് വന്നാ നിന്നെ ഞാനായിരിക്കുന്നു കുഞ്ഞനല്ലോ ഒരു കാട്ടുമാടമനിൽ എന്ന് പറഞ്ഞേക്കും എന്റെ ഭദ്രകാളിയെ എന്ന വണ്ണം മരളി പറയുന്ന ഒരു നേരത്ത് ശ്രീഭദ്രകാളി ആയിരിക്കുന്നു വെട്ടിമുടിച്ച 10 കുട്ടിച്ചാത്തന്മാർ തോറ്റി കൊടുക്കുമ്പോ ഓമന കരികുട്ടി മകനായിരിക്കുന്ന പള്ളിവാള് പാതിരവട്ടേറെ തോറ്റി കൊടുക്കുന്ന ഒരു നേരത്ത് ശ്രീഭദ്രകളി കളിപ്പറഞ്ഞ എന്റെ ഓമന ആകരികുട്ടി മകനെ എന്റെ പള്ളിവാളുള്ള കാലത്തോളം നമ്മളായിരിക്കുന്ന അങ്ങ് വിട്ടുണ്ടാകിടാ മകനെ എന്ന വണ്ണം സത്യം പറഞ്ഞ ശ്രീഭദ്രകാളി വഴി പോകുന്ന കാലം ായിരിക്കുന്നു ഓമന ആകരി കുട്ടി മകനെ
പറഞ്ഞാ നാച്ചേട്ടന്മാരെ നമുക്കായിരിക്കുന്ന അകത്തോട്ടിരിക്കുന്ന ഇട്ടിനാരായണി കുഞ്ഞാത്തല പെണ്ണ് പെങ്കിട അവനൊന്നും കാണണ്ടേ. അവളോട് കൂടിയുള്ള ഓണോട്ടും പോലെ വലിയ വെള്ള കൈ വടങ്ങണ്ടേ. എന്താണ് കൊട്ടപ്പെടാ പറഞ്ഞു അവന് ആഗ്രഹം കുട്ടി മകന് 336 കുട്ടി കുട്ടി ചാത്തന്മാരെല്ലാവരും കൂടി അകത്തില്ല മകച്ചാലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു നേരത്ത് ഇട്ടിനാരായണി കുഞ്ഞാത്തല പെണ്ണ് പെങ്കിടാവ് പേടിച്ചു വൈപ്പെട്ടു. നാല് കെട്ടുന്ന നടത്തിന് എട്ടോട്ടം ഓടുന്നു. ഒരു നേരത്ത് അന്നാളിൽ ആയിരിക്കുന്ന വടക്കണഞ്ഞ മാമാന്റെ വേല പൂര കുതുമ്പ കാണുവാൻ പോയ പട്ടിരി തമ്പുരാനായിരിക്കുന്നു കുഞ്ഞിനെ ഒരു കാട്ടുപടമല്ലേക്ക് കടന്നു ചെല്ലുമ്പോ കുതിരയുടെ കാള 6 മണിനാഥമായിരിക്കുന്നു. ഓമനാകരി കുട്ടിമകം കേൾക്കുമ്പോ ചേട്ടന്മാരെ ഓടാമെങ്കിൽ ഓടിക്കോടാ, ഓടിക്കാമെങ്കിൽ ഓടിച്ചോടാ, വടക്കണഞ്ഞ മാമാകെ വേല പൂര കുതുമ്പ കാണുവാൻ പോയ പട്ടിരി തമ്പുരാനെ വരവുണ്ടടാ എന്ന വണ്ണം പൊട്ടുപട പറയുന്നു. ഒരു നേരത്ത് നാച്ചേട്ടന്മാരായിരിക്കുന്നു ഓരോ ദിക്കു നോക്കി പൂപ്പൊളിക്കുമ്പോ ഓമനാകരി കുട്ടിമകൻ ഓടുവാൻ വിളിക്കുവാൻ തരങ്കിട്ടാ ചാരിക പള്ളിവാതിനൊളി മറാൻ പറ്റി ഓമനാകരി കുട്ടി മകൻ അങ്ങനെ ഒളിച്ചിരിക്കുന്ന കാലം. അപ്പോഴായിരിക്കുന്നു പട്ടിരി തമ്പുരാൻ വടക്കണഞ്ഞ മാമാകവേല പൂര പുതുമ കണ്ട് പട്ടിരി ചെല്ലുന്ന ഓരോ നേരത്ത് പടിതളത്തിലൂടെ വഴി ചെല്ലുമ്പോ 336 കുട്ടി കുട്ടി ചാത്തന്മാരെ കാണാനില്ല. ഈ കള്ളന്മാരൊക്കെ പിടിച്ചു പോയേ എന്നാണ് അറിയാതെ കണ്ട് പട്ടിരി തമ്പുരാൻ മകച്ചാലേക്ക് കടന്നു ചെല്ലുമ്പോ കിട്ടി നാരായണ കൊഞ്ഞോ തലകൊണ്ട് പിങ്ങിടാവ് കരഞ്ഞു കരഞ്ഞു കമരം പൊഴിയുന്നത് കാണുമ്പോ ചോദിച്ചു എന്റെ പെണ്ണു പിങ്ങിടാവേ എന്തിനെ കൊണ്ടാണ് കരഞ്ഞു കരഞ്ഞു കമരം പൊഴിയുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ പെണ്ണു പിങ്ങിടാവുന്നവരെ പറഞ്ഞു നിങ്ങൾ പൂരം കണ്ട് നടന്നോട്ടെ. നിങ്ങളിപ്പോ വന്നില്ലായിരുന്നുവെങ്കിൽ 336 കുട്ടി കുട്ടി ചാത്തന്മാരെന്നെ തൊട്ട് തീണ്ടിയ തൊട്ട് തീണ്ടി കുളം പിടിപ്പിച്ചാൽ എന്റെ തമ്പുരാനെ എന്ന വണ്ണം മരളി പറയുമ്പോ തിരുവാച്ചിന്റെ കോപങ്ങൾ പടഞ്ഞ് ചെടമിഞ്ഞ് വലമ നോക്കുമ്പോ ചാരികപ്പള്ളി വാതിലിന്റെ ഒളിമറാ പറ്റി ഓമനാകരിക്കുട്ടി മകൻ ഒളിച്ചിരിക്കുന്നത് കാണുമ്പോ ഓമനാകരിക്കുട്ടി മകൻ എങ്ങോട്ട് പിടിച്ചു എന്റെ ഓമനാകരിക്കുട്ടിമാരോട് ചോദിച്ചു അച്ഛേട്ടന്മാരെ എങ്ങേക്ക് വഴി പോയടാ മകനെ എന്ന വണ്ണം കൊണ്ട് ചോദിക്കും. എന്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ എങ്ങേക്ക് പോയിരുന്നു എനിക്കറിയില്ല തമ്പുരാനെ എന്ന വണ്ണം കൊണ്ട് പട പറയുമ്പോ പട്ടിരി തമ്പുരാനായിരിക്കുന്ന ഓമനാകരിക്കുട്ടിമാരോട് വെളി പറഞ്ഞിട്ട് ചേട്ടന്മാരും അനിയന്മാരും എങ്ങനെ കാലക്കരി കണ്ടറിഞ്ഞോടാ മകനെ എന്ന വണ്ണം കൊണ്ട് പട പറഞ്ഞു പട്ടിരി തമ്പുരാനായിരിക്കുന്ന ഓമനാകരിക്കുട്ടി മകനെ പടിതത്തിലോടെ കൊണ്ട് ചെന്നു അടിതൊട്ട് മുടിയോളം മുടി തൊട്ട് അടിയോളം ചൂടിക്കായിക്കൊണ്ട് വരച്ചു മുറുക്കിയിട്ട് തമ്പുരാനായിരിക്കുന്നു. ഒന്നല്ലോ ചെമ്പിടുപ്പിനാലെ കൊണ്ട് കൂട്ടുമ്പോ ചെമ്പിടുപ്പിനുള്ളിലായിരിക്കുന്നു അല്ലി ചരക്കിനാൾ പോയി കയറ്റി വെച്ചു. ചരക്കിലായിരിക്കുന്നു ഓമനാകരിക്കുട്ടി മകനെ കൊണ്ട് കിടത്തി. എതിരമിച്ചായിരിക്കുന്നു ചരക്കിനാലെ കൊണ്ട് മൂടുമ്പോ അടിയിലായിരിക്കുന്നു വാഗനെല്ലി വരയ്ക്കപ്പോൾ അവർ ഉൾക്കാലിട്ട് ഹോമിക്കുന്നു. മുകളിലായിരിക്കുന്നു കാഞ്ഞിര അവര് കിട്ടു ഓമനാകരിക്കുട്ടി മകനെ ചുട്ടുകരിക്കുന്നു തമ്പുരാനെ ചെല്ലുന്ന ഓരോ നേരത്ത് പട്ടി തമ്പുരൻ തന്നെ താൻ എന്ത് നിനന്ത് കണ്ട് ചരക്കിൽ കിടത്തിയ ഓമനാകരിക്കുട്ടി മകനായിരിക്കുന്നിപ്പോ കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും എന്നാണ് നിനന്ത് കണ്ട് എതിർമിച്ച് കൂടിയ ചരക്കിനാലെ തുറന്നു നോക്കുമ്പോ ഓമനാകരിക്കുട്ടി മകനായിരിക്കുന്ന വെള്ള കളറിന് പുറത്ത് കയറി മുച്ചാങ്കിലേക്ക് ചോര കണ്ണു കുറിപ്പിച്ചെടുക്കുന്നത് കാണുമ്പോ പട്ടിരി തമ്പുരാൻ പേടിച്ചു ഭയപ്പെട്ടു. അയ്യോ എന്റെ ഓമന മകനെ നീ അച്ഛന്റെ മായത്തി എന്ന് മണ്ണമുട്ട് പട പറഞ്ഞു അന്ന് വിളിച്ച പേരാണ് കുഞ്ഞു നെല്ലൂര് കാട്ടുമാടാൻ കരിങ്കുട്ടിയെ കരിങ്കുട്ടി കരിങ്കുട്ടി തീക്കുട്ടി തീക്കുട്ടി എന്ന മകന് പേര് വിളിച്ചു തമ്പുരാനെ. Oh,